മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാംഖ്യയോഗത്തിൽ സാംഖ്യചിന്തയുടെ സമുജ്വല ഭൂമികയിലൂടെ നാം 28-ാം ശ്ലോകത്തെ ആസ്പദമാക്കി കടന്നു പോരുകയാണ്. യോഗികളും മഹാപുരുഷന്മാരും എല്ലാം എങ്ങനെയാണ് വസ്തുക്കളെ കാണുക? നമ്മൾ വസ്ത്രം കാണുന്നു, അത് ശരിയായ രീതിയിൽ അറിയാൻ ആഗ്രഹിക്കുന്നവൻ അതിലെ നെടുകയും കുറുകയുമുള്ള നൂലുകളെ കാണും. അതിൻ്റെ ഗുണത്തെ ആസ്പദമാക്കി പഞ്ഞിയെ കാണുന്നു. യോഗികളും മഹാപുരുഷന്മാരും അതിൽ തന്മാത്രകളെ കാണും. കമ്പിളി വസ്ത്രമാണെങ്കിൽ രോമം. മഹർഷികളും യോഗിമാരും അതിലും തന്മാത്രയെ കാണും. സാധാരണ വസ്ത്രങ്ങളിൽ പാർത്ഥിവ തന്മാത്ര അധികമാണ്. രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളിൽ തൈജസ തന്മാത്ര കൂടുതലാണ്. തൈജസ തന്മാത്ര കൂടുന്നതുകൊണ്ടാണ് രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾക്ക് ചൂട് കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് കമ്പിളി വസ്ത്രങ്ങൾ കഴുകേണ്ടാതെ വരുന്നത്, കാരണം അവയിൽ ചെളി കൂടുതൽ പിടിക്കാതിരിക്കുന്നത്. അപ്പോൾ കമ്പിളി വസ്ത്രങ്ങൾ കഴുകാതിരിക്കുന്നത് അത് തൈജസമാകയാലാണ്. അവർ അതുകൊണ്ട് അതിനെ പവിത്രമെന്ന് ഉദ്ഘോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അഗ്നിയെ പാവകനെന്ന് പറയുന്നു. അത് സ്വയം പവിത്രമാണ്. കേവലം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പാത്രങ്ങളുടെ കാര്യത്തിലും ഇതാണ് സ്ഥിതി. മൺപാത്രത്തിൽ പാർത്ഥിവ തന്മാത്ര കൂടുതലാണ്. മൺപാത്രം അശുദ്ധമായാൽ അത് കളയും, കഴുകിയെടുത്താലും ശുദ്ധമാവില്ല എന്ന് പറയും. എന്നാൽ പിച്ചളയും ഓടും കഴുകിയാൽ ശുദ്ധമാവും. മണ്ണുകൊണ്ട് എന്നാൽ സ്വർണമെടുത്താൽ വെറുതെ കഴുകിയാൽ മതിയാവും. പിച്ചളയും ഓടുമൊക്കെ മണ്ണുകൊണ്ട് കഴുകണം. ഇത് പഴയ സ്മൃതികളിൽ പറയും. എന്നാൽ ആളുകൾ കരുതിയിരിക്കുന്നത് മൺപാത്രത്തിന് വില കുറവായതാണത് കളയാൻ കാരണമെന്നാണ്. അല്ല, മൺപാത്രത്തിൽ പാർത്ഥിവ തത്വമാണ് അധികം. പാർത്ഥിവ തത്വം കഴുകിയാലും മതിയാവില്ല. ഇതുകൊണ്ട് സജ്ജനങ്ങൾ മൺ പാത്രങ്ങളിൽ കഴിക്കുന്നതിന് പകരം പ്ലേറ്റുകൾ എടുക്കുമ്പോൾ പിച്ചള, ചെമ്പ് എന്നിവയിൽ അതിൽ തൈജസ തത്വം അധികമാണ്. സ്വർണം മുതലായവയിൽ തൈജസ തത്വം മാത്രമാണ്. അതുകൊണ്ട് വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധമാവും. അതുപോലെ കമ്പിളിയും, അത് വായുവിനാൽ ശുദ്ധമാവും. ഋഷിമാർ തന്മാത്രയെ ദർശിച്ചു, അതിനും അപ്പുറം പോകണം, അപ്പോൾ തന്മാത്രയും അദൃശ്യമാവും. അവസാനം അദർശനം. ആദ്യ അന്തങ്ങളിൽ ഈ അദർശനമുണ്ട്. അതുകൊണ്ട് വർത്തമാനേപി തത്തഥാ എന്ന് പറഞ്ഞു. രാമായണത്തിൽ ശ്രീരാമൻ്റെ വിയോഗം കൗസല്യയെ അത്യന്തം ദുഃഖിപ്പിച്ചിരിക്കുമ്പോൾ ആണ് 5-ാം നാൾ രാത്രിയിൽ ദശരഥ മൃത്യു സംഭവിക്കുന്നത്. കൗസല്യ അത്യന്തം ശോകത്തിലായി. രാമൻ്റെ വിയോഗം അത്രയ്ക്ക് കഠിനമല്ല, കാരണം രാമൻ്റെ പുനരാഗമനത്തിന് ആശയുണ്ട്. രാജാ ദശരഥൻ്റെ പുനരാഗമനത്തിന് ഉള്ള ആശ സർവദാ സമാപ്തമായി. മറ്റൊന്ന്, നാരികൾക്ക് പുത്രനേക്കാൾ മഹത്വം പതിയിലാണ്. മിതം ദദാതി വൈ താതോ മിതം ഭ്രാതാമിതം സുത അഭിതസ്യതു ദാതാരം കാ പതിം നാഭിനന്ദയേത്. പിതാവ് കന്യകയ്ക്ക് ധനാദികൾ നൽകുന്നു, എന്നാൽ അതിന് സീമയുണ്ട്. സഹോദരൻ നൽകുമ്പോഴും അതിനതിരുണ്ട്. സാക്ഷാൽ പുത്രനും ഒരതിരുവരെയേ നൽകാൻ കഴിയൂ. പുത്രൻ്റെ വിവാഹം കഴിഞ്ഞാൽ കൂടുതൽ പേരും മാതാപിതാക്കളിൽ നിന്ന് മാറുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ അതുകൂടി അടിച്ചെടുക്കുന്നതിന് ശ്രമിക്കുന്നു. നിസ്സങ്കോചം തൻ്റെ എല്ലാം നൽകുന്നത് പതിയാണ്. എല്ലാം ഭരമേൽപ്പിക്കുന്നത് പതിയാണ്. കാളിദാസൻ ഈ സമസ്യ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. സുതം പദന്തം പ്രസമീക്ഷ്യ പാവകേ
നബോധയാമാസ പതിം പതിവ്രത തഥാഭവ തത് പതിഭക്തി ഗൗരവ ദൃദാശന ചന്ദന പങ്ക ശീതള. തൻ്റെ കുഞ്ഞ് കളിച്ചു നടന്ന് അഗ്നിയിൽ വീണിട്ടും പതിഭക്തി കൊണ്ട് പത്നി ഭർത്താവിനെ ഉണർത്തിയില്ല. ആ പാതിവ്രത്യം കണ്ട് അഗ്നിദേവൻ ചന്ദന സമാനം ശീതളമായി കുഞ്ഞിന് പൊള്ളിയില്ല. ഇതെല്ലാം മഹായോഗിനികളുടെയും തപസ്വികളുടെയും കാര്യമാണ്. ദശരഥൻ്റെ മരണത്തിൽ കൗസല്യ അതിവ്യഥിതയാണ്, നിരന്തരം കരയുന്നു. അനേക ഋഷിമുനിമാർ കൗസല്യയെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ അത് ഫലം കണ്ടില്ല. അവസാനം വസിഷ്ഠനെത്തി. അദ്ദേഹം വലിയ തത്വജ്ഞാനിയാണ്. അദ്ദേഹമാണ് ശ്രീരാമചന്ദ്രന് യോഗവാസിഷ്ഠം ഉപദേശിച്ചത്. വസിഷ്ഠൻ പറഞ്ഞു, അല്ലയോ കൗസല്യെ, നീ വിഷാദത്തെ കളയൂ. ജനിമരണങ്ങൾ സംസാരധർമ്മമാണ്. സ്വാഭാവികമായ കാര്യത്തിൽ ശോകമെന്തിന്? മനസ്സിനെ ധീരമാക്കൂ. പോയത് മടങ്ങിവരില്ല എന്നത് നിശ്ചയമാണ്. ഈ പ്രപഞ്ചവിധാനത്തെ മനസ്സിലാക്കി ധൈര്യം നേടൂ. കൗസല്യ പറഞ്ഞു, അല്ലയോ ഭഗവാൻ, എനിക്കറിയാം ജനിക്കുന്നവന് മരണം അനിവാര്യം തന്നെയാണെന്ന്. ഞാൻ ജന്മമരണങ്ങളെ ഓർത്തല്ല കരയുന്നത്. ഇന്നുവരെ എനിക്കുണ്ടായ ദിവ്യദർശനം, പതിദർശനം ഇന്ന് അദർശനമായിരിക്കുന്നു. അദർശനം ഇനി ഒരിക്കലും എനിക്ക് ദർശനമാവില്ല. ഇതെൻ്റെ അപൂരണീയ ക്ഷതിയാണ്. അതിനെക്കുറിച്ചാണ് എൻ്റെ ശോകം. അതുണ്ടാവില്ലേ? വസിഷ്ഠൻ പറഞ്ഞു, അല്ലയോ കൗസല്യെ, നിന്റെ വിവാഹത്തിന് മുമ്പ് ദശരഥൻ നിനക്കദൃശ്യമായിരുന്നു. ദശരഥൻ അദ്ദേഹത്തിൻ്റെ ജന്മത്തിന് മുമ്പ് തീർത്തും അദർശവാനായിരുന്നു, ഇപ്പോഴും അദർശവാനാണ്. ഇത് തമ്മിൽ എന്താണ് അന്തരം? വിവാഹത്തിന് മുമ്പ് നീ കരഞ്ഞുവോ? അന്ന് എന്തുകൊണ്ട് കരഞ്ഞില്ല? കൗസല്യ പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് ഇതെൻ്റെ പതിയാണെന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണെന്നുമുള്ള സംസ്കാരമുണ്ടായിരുന്നില്ല. വിവാഹോത്തരം വന്ന ഭാവന, ഇതെൻ്റെ പതിയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണ്, അതുകൊണ്ട് ഈ സമയത്തെ അദർശനത്തിൽ കരയുന്നു. വസിഷ്ഠൻ പറഞ്ഞു, അപ്പോൾ കരയുന്നതിൻ്റെ കാരണം ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിചാരമാണ്. അഹങ്കാരവും മമാകാരവും വിടൂ. എൻ്റെ ഭർത്താവ് ഇത് മമാകാരമാണ്, ഞാൻ പത്നി ഇത് അഹങ്കാരമാണ്, ഇത് രണ്ടും കേവലം വാസനാജന്യമാണ്. എന്തുകൊണ്ട് അദർശനാദാപതിത പുനശ്ചാദർശനം പുനഃ? ഈ കാണുന്ന സമസ്ത ജഗത്തും അദർശനത്തിൽ നിന്ന് ഉൽപ്പന്നമായി, അദർശനത്തിൽ വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ആര് ആരുടെയാണ്? നാസൗ തവ ന തസ്യത്വം. അഹന്തയും മമതയും വസ്തുവിലാണ്, അവസ്തുവിലില്ല. അദർശനാഗതം എല്ലായ്പ്പോഴും തന്നെ അവസ്തുവാണ്. അദർശനത്തിൽ നിന്ന് എന്തു ദർശിച്ചുവോ അദർശാദർശനവും അദർശനമാണ്, ഭ്രാന്തിയാണ്. പൂർവ സർപ്പദർശനം നിശ്ചിതമാണ്, ഭ്രാന്തിയുത്തരം അതില്ലാതിരുന്നിട്ടും സർപ്പദർശനമുണ്ടായി. അപ്പോൾ ഇടയിലെ സർപ്പദർശനമെന്ത്? അത് അദർശനം തന്നെയാണ്, ദർശനവത് പ്രതീതമാവുന്നു. വിദധൈഹി സദൃശാഹ സന്തോ വിദധ ഇവ ലക്ഷിതാഹ. വിദധ അസത് സദൃശമായിട്ടും സത്യമെന്ന പോലെ പ്രതീതമാകുന്നു. അല്ലയോ കൗസല്യേ, ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം ദീർഘം വാപി മനോരാജ്യം സംസാരം കോസലാത്മജേ. ഈ സംസാരമാകെ അദർശനരൂപം തന്നെയാണ്. ഇത് സ്വപ്നദർശനമാണ്. രാത്രിയിൽ എന്തു സ്വപ്നം കാണുന്നു അത് ദർശനമല്ല, അദർശനമാണ്. ആനയും കുതിരയും രഥവും രഥ്യയും ഒന്നും സത്യദർശനമല്ല. അതുപോലെയാണ് ജാഗ്രതയിൽ കാണുന്നത്. വ്യത്യാസം എന്തെന്നാൽ സ്വപ്നവും ഹ്രസ്വമാണ്, ജാഗ്രത് ദർശനം ദീർഘമാണ്. അതുകൊണ്ടിത് ദീർഘ സ്വപ്നമാണ്. അദർശനം എന്ന് അവിദ്യയെ, അജ്ഞാനത്തെ പറയും. ഈ സമസ്ത ഭൂതഭൗതിക സൃഷ്ടിയും അവിദ്യയിലാണ്. അവിദ്യ എന്നാൽ അധിഷ്ഠാനമായ ബ്രഹ്മത്തെ അറിയാതിരിക്കുക. അധിഷ്ഠാനം ബ്രഹ്മമാണെന്നും അതിനെയാണ് അറിയേണ്ടതെന്നും
അതിനെ അറിയാതിരിക്കുന്നതാണ് അവിദ്യയെന്നും, യത് അവിദ്യ അഖിലാസേന ഭൂതഭൗതിക സൃഷ്ടയ. അപ്പം യത് അവിദ്യാവിലാസേന, അവിദ്യാവിലാസം കൊണ്ട്, ഏതൊന്നാണോ അവിദ്യയുടെ വിലാസം കൊണ്ട് ഈ ഭൂതഭൗതികമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, ഭൂതമേവം ഭൗതിക സൃഷ്ടി അവിദ്യയുടെ വിലാസമാണ്. ആ അവിദ്യ രണ്ടു പ്രകാരമാണ്, ഒന്ന് മൂല അവിദ്യ, രണ്ട് തൂല അവിദ്യ. മൂല അവിദ്യയാൽ ഈശ്വര സൃഷ്ടിയുണ്ടായി, തൂല അവിദ്യ കൊണ്ട് ജീവസൃഷ്ടിയുമുണ്ടായി. മൂല അവിദ്യ അധിഷ്ഠാനമായ ബ്രഹ്മസ്വരൂപത്തെ ആവരണം ചെയ്ത് തദ്ഫലമായി നാനാവിധ സംസ്കാരങ്ങൾ ജാഗൃതമാകയാൽ ഈശ്വരൻ ജഗത്തുണ്ടാക്കി. ഈശ്വരോപാധിയുടെ അർത്ഥം കർമ്മം ഏവം വാസനയുടെ സമുദായമെന്നാണ്. അപ്പോൾ അധിഷ്ഠാനമായ ബ്രഹ്മത്തെ മൂലാവിദ്യ ആവരണം ചെയ്തപ്പോൾ നമ്മിലുണ്ടായ സമഭാവം സമഷ്ടിയിൽ നഷ്ടപ്പെടുകയും നാനാവിധ സംസ്കാരങ്ങൾ ജാഗൃതമാവുകയും ചെയ്തു. അതിനെ ആസ്പദമാക്കി ഈശ്വരോപാധിയുടെ അർത്ഥം വാസനാ സമുദായം. ആ വാസനാ സമുദായം കൊണ്ട് അന്യ ഉപാദാനമില്ലാതെ ജഗത്തിൻ്റെ ആരംഭമുണ്ടായി. കർമ്മം ഏവം വാസന ശാന്തമായാൽ അതേ അദർശനത്തിൽ ജഗത്താകെ വിലയം പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് അദർശനത്തിൽ നിന്ന് ഉളവാകലും അദർശനത്തിൽ വിലയം പ്രാപിക്കലും. തൂലാവിദ്യയിൽ നിന്ന് ജീവസൃഷ്ടിയുണ്ടായി. എന്നുവരെ തൂലാവിദ്യയുണ്ടോ അന്നുവരെ അസൗ മമ തസ്യാഹം, ഈ അഹന്തയും മമതയും ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ അജ്ഞാനം വന്ന് അവിദ്യ മറവുണ്ടാക്കി എൻ്റെ സദ്ഭാവത്തെ വെടിഞ്ഞ്, സദ്ഭാവം ചിദ്ഭാവം ആനന്ദഭാവം അതിനാസ്പദമാക്കിയുള്ള അസ്ഥിഭാതി പ്രിയങ്ങൾ അവ മറയും. അവ മറഞ്ഞു കഴിഞ്ഞാൽ നാമരൂപാത്മകമായ പ്രപഞ്ചമുണ്ടാവും. അവ ഉണ്ടായിക്കഴിയുമ്പോൾ എൻ്റെയാണെന്നും ഞാൻ അതിൻ്റെയാണെന്നും ഉള്ള അഹന്തയും മമതയും ഉണ്ടാവും. തൂലാവിദ്യ അസ്തമിച്ചാൽ നാസൗ തവ ന തസ്യത്വം, ഈ ഉത്തരവാദം ശരിയാവും. എന്നാൽ തൂലാവിദ്യാകാലത്തിൽ ആ വിദ്യ ഇല്ലാതായാൽ ഈ നാസൗ തവ ന തസ്യത്വം എന്നത് മറയും. ആ വിദ്യയുണ്ടായാൽ തൂലാവിദ്യാകാലത്തിൽ തന്നെ വിദ്യ കുറവായാൽ അവിദ്യാകമാകയാൽ നാസൗ തവ ന തസ്യത്വമെന്ന ഉപദേശം തന്നെ. വേദാന്തത്തിൻ്റെ ഒരു സർവോന്നത പ്രക്രിയയുണ്ട്, അതനുസരിച്ച് ശ്ലോകത്തിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അതുപ്രകാരം അവ്യക്തത്തിൻ്റെ അർത്ഥം പരമാത്മാവ് എന്നാണ്. അവ്യക്തോയം അചിന്തിയോയം അവികാരിയോയം ഉച്യതേ എന്ന് ഗീതയിൽ കാണുന്നത് കൊണ്ട് ഈ വ്യാഖ്യാനമാണ് സർവശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ ശ്ലോകത്തെ സാംഖ്യം വെച്ചോ മറ്റു പ്രക്രിയകളിലൂടെയോ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ ഉചിതം അവ്യക്തത്തിന് ഗീത തന്നെ നൽകിയിരിക്കുന്ന സമുജ്വലമായ അയമാത്മാ അവ്യക്ത അചിന്ത്യ അവികാര്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന നിലയിൽ അവ്യക്തമായ അക്ഷരത്തെ അങ്ങനെയും ഗീത പറഞ്ഞിട്ടുണ്ട്. എട്ടാം അധ്യായത്തിൽ നാം കേൾക്കുമത് യേത്വക്ഷരമനിദ്ദേശ്യം അവ്യക്തം പരിയുപാസതേ എന്നിങ്ങനെ പ്രയോഗങ്ങളുണ്ട്.
അവ്യക്താദീനി എന്നതിനർത്ഥം ആദി ബ്രഹ്മരൂപി അവ്യക്തമായിരുന്നു. ഇടയിൽ അവ്യക്തത്തിന് വിപരീത സ്വഭാവമുള്ള വ്യക്തമായി കാണാൻ തുടങ്ങി. അവിടെയാണ് പ്രപഞ്ചത്തെയും ഈശ്വരനെയും കാണേണ്ടത്. പ്രപഞ്ചം വ്യക്തമാകുമ്പോൾ ഈശ്വരൻ മറയുന്നു. വിഷയരൂപിയായ പ്രപഞ്ചം എപ്പോൾ നമ്മുടെ ബോധസീമയിലേക്ക് ഉണർന്നു വരുന്നു അപ്പോഴെല്ലാം ഈശ്വരൻ മറയുന്നു. അതിൻ്റെ അടിയിൽ അവ്യക്തമായിരിക്കുന്ന പരമാത്മാവ് അക്ഷരം ആദിബ്രഹ്മരൂപം. അപ്പോൾ അവ്യക്ത പരമാത്മാവിൽ തന്നെ സമസ്ത ജഗത്തും ലീനമാകുന്നു. ചാന്തോഗ്യ ശ്രുതിയിൽ പറയുന്നു, സർവം കൽവിധം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത. ഈ സമസ്ത ജഗത്തും ബ്രഹ്മം തന്നെയാണ്. എന്തുകൊണ്ട് തജ്ജലാൻ എന്നതിൻ്റെ അർത്ഥം അത് ജലമാണെന്നല്ല. ജലാൻ എന്നതിൽ മൂന്ന് ശബ്ദങ്ങളുണ്ട്. ജ ല അൻ. ജ എന്നാൽ ജന്മന, ല എന്നാൽ ലീനമാവുക, അൻ എന്നതിന് പ്രാണിതമാവുക, ജീവിക്കുക. തസ്മാ ജായത ഇതി തജം, തസ്മിൻ ലീയതേ ഇതി തല്ലം, തസ്മിൻ അനിതീതി ഇതി തദൻ. ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പന്നമായി, ഉൽപ്പന്നമാവുന്നതിന് മുമ്പ് ബ്രഹ്മം അവ്യക്തം. അതേ ബ്രഹ്മത്തിൽ ലീനമായി, അപ്പോൾ ലീനമായ ശേഷം അതേ ബ്രഹ്മം അവ്യക്തം. അപ്പോൾ ഉൽപ്പന്നമായപ്പോൾ മധ്യത്തിൽ ഇത് വ്യക്തമായി. അബ്രഹ്മം എന്ന പോലെ കേവലം സൃഷ്ടിപ്രളയാദികളുടെ മാത്രം കാര്യമല്ല, പ്രതിദിനം നാം ആ അവ്യക്ത ബ്രഹ്മത്തിൽ ലീനമാകുന്നു, അവിടെ നിന്ന് വീണ്ടും വരുന്നു. എന്നാൽ അവ്യക്തമാകയാൽ നമുക്കറിയുന്നില്ല. തദ്യഥാഭിഹൃണ്യനിധിം നിഹിതമക്ഷേത്രജ്ഞ ഉപരിയുപരി സഞ്ചരതോ നവിന്ദേയുഹു ഏമമേവേമ സർവപ്രജാ അഹരഹർ ഗച്ഛന്ത്യ ഏതം ബ്രഹ്മലോകം ന വിന്ദത്യനിർദേന ഹി പ്രത്യൂഢാഹ. തദ്യഥാപി ഹിരണ്യനിധിം നിഹതം അക്ഷേത്രജ്ഞ ഉപരിയുപരി സഞ്ചരതോ ന വിന്ദേയുഹു ഏവമേവേമാഹ സർവാഹ പ്രജാ അഹരഹർ ഗച്ഛന്ത്യ ഏതം ബ്രഹ്മലോകം ന വിന്ദത് അനിർദേന ഹി പ്രത്യൂഢാഹ. നാം പ്രതിദിനം സുഷുപ്തികാലത്തിൽ ബ്രഹ്മത്തിൽ ലീനമാവുന്നു. സുഷുപ്തിയിൽ ഈ ജീവാത്മാവ് പരമാത്മാവിൽ വിലീനമായി സ്വയം പരമാത്മാ സ്വരൂപമാകുന്നു. ആവാതെ ലൗകിക ക്ലാന്തി ഉന്മാദമാവുന്നു. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സ്വമഭീതോ ഭവതി. തത് സത് പരമാത്മാവിൻ്റെ അടുത്ത് ഏകീഭൂതമാകുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർത്തരുത്, അത് പാപമാണ്. എന്നാൽ വിദ്യാർത്ഥി, കാവൽക്കാരൻ, ഉത്തരവാദിത്തമേൽപ്പിച്ചിട്ടുള്ള വേലക്കാർ എന്നിവരെ ഉണർത്താം. എല്ലാ ദിവസവും നമ്മൾ ബ്രഹ്മത്തിൽ ലീനമാകുന്നു, ബ്രഹ്മത്തിൽ ഉണർന്നിരിക്കുന്നു. ബ്രഹ്മത്തിലാണ് നടക്കുന്നതും ഓടുന്നതും എല്ലാം. വിശേഷ രൂപത്തിൽ സുഷുപ്തി കാലത്തിൽ ബ്രഹ്മരൂപം തന്നെയാകുന്നു. അപ്പോൾ ഒരു ഭാരിച്ച പ്രശ്നമുണ്ട്. സുഷുപ്തിയിൽ നാം ബ്രഹ്മത്തിൽ ലീനമാകുന്നു എങ്കിൽ എങ്ങനെ തിരിച്ചു വരുന്നു? യദ്ഗത്വാ ന നിവർത്തന്തേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഉത്തരം അനിർദേനഹി
പ്രത്യൂഢാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളമൊഴിച്ച് കുളത്തിലൊഴുക്കുമ്പോൾ അത് സമുദ്രത്തിൽ ലയിക്കുന്നില്ല. ഇവിടെ ജീവാത്മാവിൻ്റെ ആവരണമാണ് അനൃതം. അനൃതം മായ, അവിദ്യ, വാസനയിൽ ആവൃതമായി ബ്രഹ്മത്തിലൊഴുകുന്നു. അതുകൊണ്ട് ഒഴുകുമ്പോഴും വേറിട്ടിരിക്കുന്നു. എല്ലാവരും എല്ലായ്പ്പോഴും അതുകൊണ്ട് ബ്രഹ്മത്തിൽ തന്നെയാണ് നില. അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മത്തിൽ തന്നെ ഇരിക്കുന്നു എന്നറിയണം. എന്നാൽ ജാഗ്രത് കാലത്ത് നാം ബ്രഹ്മത്തിലാണെങ്കിലും മൂന്ന് പർദ്ദകളുടെ വ്യവധാനമുണ്ട്. ആ പർദ്ദകൾ ഏവ? ഒന്ന് സ്ഥൂല ശരീരം, രണ്ട് സൂക്ഷ്മ ശരീരം, മൂന്ന് കാരണ ശരീരം. ഇവയിൽ ആദ്യം സ്ഥൂല ശരീരത്തിൽ ദൃഷ്ടി വീഴുന്നു. അത് കാരണം ബ്രഹ്മത്തിലിരിക്കുമ്പോഴും ബ്രഹ്മദർശനം ലഭിക്കാതെ പോകുന്നു. ഈ സ്ഥൂല പ്രപഞ്ചം അപ്രകാരം സർവദാ ബ്രഹ്മത്തെ ആച്ഛാദനം ചെയ്യുന്നു. എന്നാൽ ജാഗ്രത് കാലത്തിലും സൂക്ഷ്മ ശരീരവും കാരണശരീരവുമുണ്ട്. എന്നാൽ സ്ഥൂലപ്രപഞ്ചം കാണുന്നതിൽ അകപ്പെട്ടിരിക്കുമ്പോൾ സൂക്ഷ്മ കാരണങ്ങളിൽ എന്തിനു കുടുങ്ങണം? ഒരാൾ വെളിയിൽ നിന്ന് എറണാകുളം സിറ്റിയിലെത്തിയാൽ അയാൾ സാക്ഷാത് എറണാകുളം കാണുന്നത് അതിൻ്റെ പകർപ്പ് കണ്ടാകുമോ? ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. അഹരഹർ ഗച്ഛന്ത്യഹ. ഇവിടെ നിന്ന് സ്വപ്നത്തിൽ വീണാൽ അവിടെ സ്ഥൂല ശരീരമില്ല, കേവലം സൂക്ഷ്മ ശരീരമുണ്ട്. സ്വപ്നത്തിൽ നാം എന്തു കാണുന്നുവോ അത് വാസനാമയ പ്രപഞ്ചമാണ്, സാകാര വാസന മാത്രമാണ്. അതുകൊണ്ട് നല്ലവണ്ണം തന്നെ സ്ഥൂലവത് കാണുന്നു. എന്നാൽ സൂക്ഷ്മപ്രപഞ്ചമാണ്. ആ സമയത്ത് സൂക്ഷ്മപ്രപഞ്ചത്തിൽ കുടുങ്ങിക്കിടക്ക കാരണം ബ്രഹ്മത്തെ കാണുന്നതിന് കഴിയുന്നില്ല. അതിനെ കണ്ട് കണ്ണുകൾ മയങ്ങിപ്പോയി, കാണുന്നതിനുള്ള ശക്തി മറഞ്ഞു. അതുകൊണ്ട് സ്വപ്നകാലത്തിൽ സ്വയം ജ്യോതി രൂപത്തിൽ സ്ഥിതനായിട്ടും കൂടി ബ്രഹ്മം കാണപ്പെടുന്നില്ല. വീണ്ടും അവിടെ നിന്ന് മുമ്പോട്ട് വളരണം. യാത്ര ഇനിയും സമാപ്തമായിട്ടില്ല. അവിടെ നാം സാക്ഷാൽ ബ്രഹ്മത്തിലെത്തണം. എന്നാൽ അനൃതേന പ്രത്യൂഢനായിട്ട്, അസത്യത്താൽ പ്രത്യൂഢനായിട്ട് എന്ന് പറഞ്ഞാൽ കാരണശരീരത്തിൽ ആവൃതനായിട്ട്. കാരണശരീരം കേവലം അവിദ്യ മാത്രമാണ്, അദർശന രൂപമാണ്. അതുകൊണ്ട് സൂക്ഷ്മത്തിൽ നിന്ന് യാത്ര ചെയ്ത് കാരണത്തിലെത്തി എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അവിദ്യയുണ്ടായിട്ടും സത്തിൽ തന്നെ എത്തി എന്ന് മാനിക്കുന്നു. അതുകൊണ്ട് പ്രാരംഭത്തിൽ പ്രളയകാലീന അവിദ്യയുണ്ടായിട്ടു കൂടി സദേവ സൗമ്യോ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞു. ഇതം ജഗത് തമയേവ ആസീത് എന്നല്ല പറഞ്ഞത്. സുഷുപ്തി കാലത്തിലും കൂടി അതേ പ്രളയകാല തമസ്സാണ്. അതുകൊണ്ട് ഇവിടെയും ബ്രഹ്മത്തിൽ തന്നെ എത്തുന്നതായി മാനിക്കുന്നു. പ്രളയത്തിലും അനൃതത്താൽ പ്രത്യൂഢ ആവൃതനാകയാൽ ബ്രഹ്മപ്രാപ്തിയില്ല. സുഷുപ്തിയിലും അനൃത ആവരണം കൊണ്ട് ബ്രഹ്മപ്രാപ്തിയില്ല. എന്നാലും ബ്രഹ്മസുഖത്തിൻ്റെ ആഭാസം അനുഭവപ്പെടുന്നു. തഥാപി സാക്ഷാൽ ബ്രഹ്മസുഖം ആസ്വദിക്കുന്നില്ല. ഈ സത്യത്തെ, ഈ മഹത്തായ ദർശനത്തെ നമുക്കായി സൂചിപ്പിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.